തൃശൂർ എടപ്പാൾ ബ്രാഞ്ചുകളിൽ പി എസ് സി അംഗീകൃത കേന്ദ്ര ഗവൺമെന്റ് ഐ ടി ഐ കോഴ്സുകൾക്കും കേരള ഗവൺമെന്റ് ടെക്നിക്കൽ എഡ്യൂക്കേഷന്റെ രണ്ട് വർഷ എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ട്രസ്റ്റ് വിക്ടറി ഫോർ ലൈഫ്സ് വിക്ടറി. ബുധനാഴ്ച പുലർച്ചെയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും പൊന്നാനി മേഖലയിൽ വൻ നാശനഷ്ടം. മരങ്ങളും തെങ്ങുകളും കടപുഴകി വീണ് നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. സംസ്ഥാന പാതയിൽ മരങ്ങൾ റോഡിലേക്ക് വീണ് മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. ബുധനാഴ്ച പുലർച്ചെ ആഞ്ഞുവീശിയ കാറ്റിലും മഴയിലുമാണ് മേഖലയിൽ വ്യാപക നാശനഷ്ടമുണ്ടായത്. സംസ്ഥാന പാതയിൽ പൊന്നാനി, തുയ്യം, എടപ്പാൾ, വട്ടംകുളം തുടങ്ങിയ ആറിടങ്ങളിൽ മരങ്ങൾ കടപുഴകി വീണ് മണിക്കൂറുകളോളം ഗതാഗത തടസ്സമുണ്ടായി. പൊന്നാനി ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ 4 മണിക്കൂറോളം നീണ്ട പ്രവർത്തനങ്ങൾക്കൊടുവിൽ മരങ്ങൾ മുറിച്ചുമാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. പൊന്നാനി അലിയാർപള്ളിക്ക് സമീപം വെളിയിൽ സിദ്ദീഖിന്റെ വീടിന് മുകളിലേക്ക് തെങ്ങ് കടപുഴകി വീണ് 4 പേർക്ക് പരിക്കേറ്റു. ഓടിറ്റ വീടിന്റെ മേൽക്കൂരയിലേക്ക് തെങ്ങ് പതിച്ചതോടെ ഓട് തകർന്ന് ഉറങ്ങിക്കിടക്കുകയായിരുന്ന സിദ്ദീഖിനും മക്കളായ സുബൈദ, ഫാത്തിമ, ഫാറൂഖ് എന്നിവർക്കുമാണ് പരിക്കേറ്റത്. ഇവരെ പൊന്നാനി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഈശ്വരമംഗലത്ത് പുതുവീട്ടിൽ പാത്തുമു, പേരോത്ത് ആശ, കുന്നുംവളപ്പിൽ മണി, തൈപ്പറമ്പിൽ സുഹ്ര എന്നിവരുടെ വീടുകൾക്ക് മുകളിലേക്കും മരം പൊട്ടി വീണ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ശക്തമായ കാറ്റിൽ തണ്ണിപ്പാറന്റെ അലിയമ്മയുടെ വീടിന് മുകളിലെ ഷീറ്റ് പാറി മേൽക്കൂര നഷ്ടമായി. ഭദ്രാംകുളങ്ങര ക്ഷേത്രം റോഡിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. മാറഞ്ചേരി പഞ്ചായത്തിലെ പത്തായിലെ മുള്ളത്ത് പുഷ്പയുടെ വീട്ടിലേക്ക് തെങ്ങ് വീണ് വീട് തകർന്നു. രാത്രിയിലുണ്ടായ ശക്തമായ മഴയിലും കാറ്റിലുമാണ് തെങ്ങ് വീടിന് മുകളിലേക്ക് വീണത്. പുഷ്പയും 2 മക്കളുമാണ് വീട്ടിലുണ്ടായിരുന്നത്. 40,000 രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. NCV ന്യൂസ്, പൊന്നാനി.